എന്താടാ സിദ്ധു, മുഖത്തൊരു പവർ കട്ട്? ആസ്പത്രിയിൽ നിന്ന് രൂപേഷ് വിളിച്ചിരുന്നു, ഭാസ്കരൻ നായർ പിടുത്തം വിടുന്ന ലക്ഷണമില്ലാന്ന്. എന്നാ അങ്ങനെയല്ല, രാവിലെ വർഗീസ് ഡോക്ടറെ വിളിച്ചിരുന്നു, ഒന്ന് രണ്ട് ദിവസത്തിനകത്ത് പിടുത്തം വിട്ടോളന്നാണ് മൂപ്പര് പറയണത്. പിന്നെ അല്ലാണ്ട് ആശുപത്രിക്കാർ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പലതും പറയും. അപകടനില തരണം ചെയ്തു, ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു, നേരിയ പുരോഗതി എന്നൊക്കെ തട്ടിവിടും. പക്ഷെ വർഗീസ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തെറ്റില്ല. ഇന്ന് ഏത് ചാനൽ ഇന്റർവ്യൂ? ഏത് ചാനലുണ്ടോ ചാർലി ഇന്ന് ഇന്റർവ്യൂ? സാറിന് അറിയിക്കുന്നില്ല, ഞാൻ വിചാരിച്ചേ ഇന്നൊരു ചാനലിലേക്ക് വിളിച്ചിട്ടില്ല. അവര് വിളിച്ചിട്ടില്ലെങ്കിൽ നീ അങ്ങോട്ട് വിളിക്കണ്ടേ? നീ ഏഷ്യാനെറ്റിൽ വിളിച്ച് ചോദിക്ക, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനൽ നികേഷിനെ ഒന്ന് വിളിക്ക്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജയഭാരതിനെ വിളിച്ചിട്ട് ചർച്ച വയ്ക്കാൻ പറയുന്നേ. ഞാൻ മേക്കപ്പ് ഇട്ടില്ലേ? നികേഷേട്ടൻ, ഞാൻ വള്ളിക്കാലൻ സാറിന്റെ സെക്രട്ടറിയാ ചാർലി. അല്ല, ബൈ ഇലക്ഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ ധാരണ പ്രകാരം സീറ്റ് യൂത്തിലായിരിക്കുമല്ലേ? അതിലിപ്പോ എന്താ ഒരു സംശയം? അല്ല, വള്ളിക്കാടൻ സാറിനെ പോലെ ഇങ്ങനെ സീനിയർ താപ്പാനുകൾ നിൽക്കുമ്പോ എന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട, പാർട്ടി ലീഡർഷിപ്പാണ് സേഫ്. ഈ പെരട്ട ജനം നമ്മുടെ മെക്കെട്ട് കയറില്ലല്ലോ. എന്നാലോ എനിക്ക് എല്ലാവരെയും മെക്കെട്ട് കയറുകയും ചെയ്യാം, പക്ഷെ എല്ലാം ലൈറ്റില് ലൈവായിട്ട് നിൽക്കണം. അതുകൊണ്ടല്ലേ ഞാൻ ഈ ചാനലായ ചാനലൊക്കെ കയറി നിറങ്ങണേ. ചാനൽ ചർച്ച കുറച്ച് കൂടുന്നുണ്ട്, ആളുകളൊക്കെ പറഞ്ഞു തുടങ്ങി. പറയട്ടെടാ, ഇന്നത്തെ കാലത്ത് ചുളിവില് ഫേമസ് ആവാൻ നല്ലത് ഈ ചാനൽ ചർച്ചയാ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഓടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ട് കുറയില്ലേ? ഇതാവുമ്പോ സുഖ. രാത്രി 9 മണി മുതൽ വായ തോന്നിയതൊക്കെ തട്ടിവിട്ടാ മതി. അതിലും ചില ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതെന്നാ ടെക്നിക്ക? എടാ, നീ കണ്ടിട്ടില്ലേ ടിവിയിൽ പൊരിഞ്ഞ തർക്കം നടക്കുമ്പോ ഞാൻ ന്യൂസ് റീഡർമാരെ എന്റെ പൊന്നു നികേഷേ, വീണേ, വേണു, അല്ല ജിമ്മി എന്നൊക്കെ പേര് വിളിച്ച് സംസാരിക്കുന്നത്? അതാ അവർക്കും ഇഷ്ടാ. നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും പിന്നെ അവർ ചോദിക്കില്ല. ഒരെണ്ണം ഒപ്പിച്ചിട്ടുണ്ട്, ആഗോളതാപനാണ് വിഷയം. ആളോകതാപനം എന്തായാലും നാക്കല്ലേ വായി കിടക്കണേ, അതിനെ നമുക്ക് നേരിടാം. ചാനലിലെ വണ്ടി വരുമോ? നമ്മുടെ വണ്ടി തന്നെ പോകണം. നമ്മുടെ കാര്യമില്ല, നടക്കട്ടെ. മറ്റേ കാര്യം രണ്ട് ദിവസത്തിനകം തീരുമാനമാണ്. വർഗീസ് ഡോക്ടർ പറഞ്ഞ അവനെ പഴക്കില്ല. അത് മതി. എന്താ പറഞ്ഞ? പ്രമുഖ കോൺഫറൻസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും കോട്ടയം നോർത്ത് MLAയുമായിരുന്ന ശ്രീ TK ഭാസ്കരൻ നായർ അന്തരിച്ചു. ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഭാസ്കരൻ നായരുടെ മരണം കേരള രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും താങ്ങാനാവാത്ത വേദനയാണ്. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. എന്നെ സിദ്ധു എന്ന് പോലും തികച്ചു വിളിക്കില്ലായിരുന്നു. പ്ലീസ്. All right.